നർമ്മവും പെരുമാറ്റവും വിപ്ലവജീതവും നയനാർ എന്ന നേതാവിന് ജനമനസ്സുകളിൽ പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു. പകരം വയ്ക്കാനില്ലാത്ത സ്വതസിദ്ധമായ ചിരിയും നർമ്മവും വിപ്ലവത്തിലെ വീര്യവും മരണം വരെ അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു. നയനാറെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രായഭേദമന്യേ പറയും ആ വിടവാങ്ങൾ വേണ്ടിയിരുന്നില്ലെന്ന്. സമരനായകനായും വിപ്ലവ നക്ഷത്രമായും സംഘാടകനായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും അദ്ദേഹം തിളങ്ങി. ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു നയനാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾക്കായി കണ്ണൂരിൽ മ്യൂസിയം ഒരുക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്യുന്ന മെഴുകു പ്രതിമയാണ് മ്യൂസിയത്തിലെ ശ്രദ്ധാകേന്ദ്രം. നയനാരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വിവിധ മുഹൂർത്തങ്ങൾ പുനർസൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ. ഒപ്പം സമരനായകനായും സംഘാടകനായും മുഖ്യമന്ത്രിയുമായൊക്കെയുള്ള നയനാരുടെ ജീവിതത്തിലെ സുപ്രധാന ഏടുകളെല്ലാം മ്യൂസിയത്തിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. മൺമറഞ്ഞു പോയെങ്കിലും ഹോളോഗ്രാമിൽ ഒരുങ്ങുന്ന നയനാർ കാണികളോട് നേരിട്ട് സംവദിക്കും. ഒന്നാം നിലയിലാണ് നയനാർ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങൾ, കണ്ണട, വാച്ച്, പുസ്തകം ഇവയെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കും. ജീവിതം മുഴുവൻ ചെറുകുറിപ്പുകളായും ചിത്രങ്ങളായും നിറയും. മ്യൂസിയത്തിൽ ഒരുങ്ങിയ നയനാരെ കാണാൻ ഭാര്യ ശാരദ ടീച്ചറും എത്തിയിരുന്നു. കണ്ണൂരിൽ നടക്കുന്ന 23rd പാർട്ടി കോൺഗ്രസിന് ശേഷം മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇ.കെ. നയനാർ ആദ്യമായി മുഖ്യമന്ത്രി കസേരയിലെത്തിയത്. എ.കെ. ആന്റണി നേതൃത്വം നൽകിയ കോൺഗ്രസ് ഗ്രൂപ്പ്, കെ.എം. മാണി നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് എന്നീ വിഭാഗങ്ങളുടെ പിന്തുണയിൽ മുഖ്യമന്ത്രിയായി. പക്ഷേ ആ സർക്കാർ അധികം നാൾ നിലനിന്നില്ല. പിന്തുണ പിൻവലിച്ച് ആന്റണിയും മാണിയും ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് തിരിച്ചുപോയതാണ് സർക്കാർ താഴെയിറങ്ങാൻ കാരണം. തുടർന്ന് 2 പ്രതിപക്ഷ നേതാവായതിനു ശേഷം 1987 വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി. 1991 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും പാർട്ടിക്കേറ്റ പരാജയം അദ്ദേഹത്തെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കി. 1992 പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതിനായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞു. 1996 മൂന്നാമതും മുഖ്യമന്ത്രി കസേരയിലെത്തുമ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം സഭയിലെത്തിയത്. ജനകീയനെന്നതിനൊപ്പം ജനപ്രിയനുമായിരുന്നു അദ്ദേഹം. കേരള ജനത ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവും വെച്ചു പുലർത്തിയ മുഖ്യമന്ത്രിയുമായിരുന്നു നയനാർ.